ഹായ് ഫ്രണ്ട്സ്, റസി ഋഷി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു തുല്യത എക്കണോമിക്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസറാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. 1 മുതൽ 32 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക, ഒരു സ്കോർ വീതം. 1-ാമത്തെ ക്വസ്റ്റ്യന്, ബ്രാക്കറ്റിൽ നിന്നും ഏറ്റവും അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. അതിലൊന്ന്, തൊഴിൽ ശക്തിയുള്ള പ്രതിഫലത്തെ ഡാഷ് എന്ന് പറയുന്നു. അതായത് ബ്രാക്കറ്റിൽ വേതനം കൊടുത്തണ്, പാട്ടം കൊടുത്തണ്, ലാഭം കൊടുത്തണ്, പലിശ കൊടുത്തണ്, അതിൻ്റെ ആൻസർ വേതനമാണ്. 2-ാമത്തെ ക്വസ്റ്റ്യന്, ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്, ബ്രാക്കറ്റിൽ ജനുവരി 1 കൊടുത്തണ്, ഏപ്രിൽ 1 കൊടുത്തണ്, ജൂൺ 1 കൊടുത്തണ്, മാർച്ച് 1 കൊടുത്തണ്, അതിൻ്റെ ആൻസർ പേജ് 82 പാർട്ട് 2 ഏപ്രിൽ 1 ആണ്. പിന്നെ 3-ാമത്തെ ക്വസ്റ്റ്യന്, അയവുള്ള വിനിമയ നിരക്ക് നിർണയ രീതിയിൽ ഡാഷ് ആണ് വിനിമയ നിരക്ക് നിർണയിക്കുന്നത്. അതിൻ്റെ ബ്രാക്കറ്റിൽ ഡിമാൻഡ് സപ്ലൈ കൊടുത്തണേ, ഗവൺമെൻറ് കൊടുത്തണേ, ഡിമാൻഡും സപ്ലൈയും കൊടുത്തണേ, അതിൻ്റെ ആൻസർ പേജ് 107 പാർട്ട് 2 ഡിമാൻഡും സപ്ലൈയും ആണ് അതിൻ്റെ ആൻസർ. 4-ാമത്തെ ക്വസ്റ്റ്യന്, പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഉൽപ്പാദകൻ പരമാവധി ലാഭം നേടുന്നത്, ബ്രാക്കറ്റിലെ MC greater than MR, MC less than MR, പിന്നെ MC equal to MR, TC greater than TR, അങ്ങനെ കൊടുത്തണേ. അതിൻ്റെ ആൻസർ പേജ് 81 പാർട്ട് 1 അതിൻ്റെ ആൻസർ MC equal to MR ആണ്. ഇനി 5-ാമത്തെ ക്വസ്റ്റ്യന്, സന്തുലിത വിലയ്ക്ക് മുകളിൽ വില ഉയരുമ്പോൾ ഡാഷ് ഉണ്ടാകുന്നു. അതിൻ്റെ ആൻസർ ബ്രാക്കറ്റിലെ അധിക ഡിമാൻഡ്, അധിക സപ്ലൈ, ന്യൂന സപ്ലൈ, കുറഞ്ഞ സപ്ലൈ, അങ്ങനെ കൊടുത്തണ്. അതിൻ്റെ ആൻസർ പേജ് 102 പാർട്ട് 1 അധിക സപ്ലൈ ആണ് ആൻസർ. 6-ാമത്തെ ക്വസ്റ്റ്യന്, ഒരു സമ്പദ് വ്യവസ്ഥയിൽ പൊതുജനങ്ങൾ കൈവശം സൂക്ഷിക്കുന്ന കറൻസിയുടെ അളവും ബാങ്കിലുള്ള അവരുടെ ഡിമാൻഡ് ഡിപ്പോസിറ്റും തമ്മിലുള്ള അനുപാതമാണ്, ബ്രാക്കറ്റിൽ CRR കൊടുത്തണേ, SLR കൊടുത്തണേ, CDR കൊടുത്തണേ, RDR കൊടുത്തണേ. അതിന് ആൻസർ പേജ് 44 പാർട്ട് 2 CDR ആണ് ഉത്തരം. 7-ാമത്തെ ക്വസ്റ്റ്യന്, എ എന്ന സാധനത്തിൻ്റെ വില വർദ്ധിച്ചപ്പോൾ ജനങ്ങൾ ബി എന്ന സാധനത്തിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ എയും ബിയും ഡാഷ് സാധനങ്ങളാണ്. അതിൻ്റെ ആൻസർ പേജ് 40 പാർട്ട് 1 അതിൽ ബ്രാക്കറ്റിൽ പ്രതിസ്ഥാപനമുണ്ട്, അനുപൂരകമുണ്ട്, ബന്ധമില്ലാത്തണ്ട്, ഇൻഫീരിയർ ഉണ്ട്. അതിന് ആൻസർ പ്രതിസ്ഥാപനമാണ്. ഇനി 2-ാമത്തെ ഇത് പൂരിപ്പിക്കുക. അതിൽ 8-ാമത്തെ ക്വസ്റ്റ്യന്, നിസ്സംഗതാ വക്രങ്ങളുടെ കൂട്ടത്തെ ഡാഷ് എന്ന് പറയുന്നു. അതിൻ്റെ ആൻസർ പേജ് 36 പാർട്ട് 1. നിസ്സംഗതാ വക്രങ്ങളുടെ കൂട്ടമാണ് നിസ്സംഗതാ മാപ്പ്. അപ്പോൾ അതിൻ്റെ ആൻസർ നിസ്സംഗതാ മാപ്പ് എന്നാണ്. ഇനി 9-ാമത്തെ ക്വസ്റ്റ്യന്, ഒരു ഉൽപ്പാദന യൂണിറ്റിന് ബിസിനസ്സിൽ തുടരാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ലാഭമാണ് ഡാഷ്. അതിൻ്റെ ആൻസർ പേജ് 85 പാർട്ട് 1. ഒരു ഉൽപ്പാദക യൂണിറ്റിന് ബിസിനസ്സിൽ തുടരാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ലാഭത്തെ സാധാരണ ലാഭം എന്ന് പറയണേ. അതപ്പോൾ സാധാരണ ലാഭം എന്നാണ് അതിൻ്റെ ആൻസർ. 10-ാമത്തെ ക്വസ്റ്റ്യന്, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡാഷിനെയാണ്. ഇതിൻ്റെ ആൻസർ പേജ് 10 പാർട്ട് 1 അതിൻ്റെ ആൻസർ ആഡം സ്മിത്ത് ആണ്. ഇനി 11-ാമത്തെ ക്വസ്റ്റ്യന്, ഗവൺമെൻറ് കടപ്പത്രങ്ങൾ തുറന്ന വിപണിയിലൂടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഡാഷ്. അതിൻ്റെ ആൻസർ പേജ് 47 പാർട്ട് 2. ഗവൺമെൻറ്റിൻ്റെ കടപ്പത്രങ്ങൾ തുറന്ന വിപണിയിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് തുറന്ന വിപണി പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ തുറന്ന വിപണി പ്രവർത്തനങ്ങൾ. ഇനി കോളം എ, കോളം ബി എന്നിവ ബന്ധിപ്പിക്കുക, അതായത് ചേരുമ്പടി ചേർക്കുക. 12-ാമത്തെ ക്വസ്റ്റ്യന്, ബജറ്റ് ലൈനിൻ്റെ ചെരിവ്. അതിൻ്റെ ആൻസർ പേജ് 30 പാർട്ട് 1. അതിൻ്റെ ആൻസർ -P1/2, അതാണ് ഇതിൻ്റെ ആൻസർ. പിന്നെ 13-ാമത്തെ ക്വസ്റ്റ്യന്, JM Cales. അതിൻ്റെ ആൻസർ പേജ് 11 പാർട്ട് 2. അതിൻ്റെ ആൻസർ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഇനി 14-ാമത്തെ
ഹ്രസ്വകാല ഉൽപാദന ധർമ്മം. അതിൻ്റെ ആൻസർ പേജ് 63 പാർട്ട് 1-ലുണ്ട്. വിഭേദകാനുപാത നിയമം. ഇനി 15-ാമത്തെ ക്വസ്റ്റ്യന്, ഊഹക്കച്ചവട പ്രേരകം. അതിൻ്റെ ആൻസർ പേജ് 41 പാർട്ട് 2-ലുണ്ട്. അതിൻ്റെ ആൻസർ പണത്തിൻ്റെ ഡിമാൻഡ്. പിന്നെ 16-ാമത്തെ ക്വസ്റ്റ്യന്, ശരാശരി ചെലവ്. അതിൻ്റെ ആൻസർ പേജ് 65 പാർട്ട് 1-ലുണ്ട്. അതിൻ്റെ ആൻസർ TR/Q. ഇനി 17-ാമത്തെ ക്വസ്റ്റ്യന്, അധിക ചോദനം. അതിൻ്റെ ആൻസർ പേജ് 102 പാർട്ട് 1-ലുണ്ട്. അതിൻ്റെ ആൻസർ QD > QS. പിന്നെ 18-ാമത്തെ ക്വസ്റ്റ്യന്, കുത്തക കമ്പോളം. അതിൻ്റെ ആൻസർ പേജ് 121 പാർട്ട് 1-ലുണ്ട്. വില നിശ്ചയിക്കുന്നവന്, അതാണ് അതിൻ്റെ ആൻസർ. ഇനി ഒറ്റപ്പെട്ടതിനെ കണ്ടെത്തുക. 19-ാമത്തെ ക്വസ്റ്റ്യന്, ഉൽപാദനം, ഉപഭോഗം, വരുമാനം, വിതരണം. അതിലെ ഒറ്റപ്പെട്ടത് പേജ് 11 പാർട്ട് 1-ലുണ്ട്. അതിൻ്റെ ആൻസർ ഉത്തര വരുമാനമാണ്. പിന്നെ 20-ാമത്തെ ക്വസ്റ്റ്യന്, AVC, AFC, MR, MC. അതിൻ്റെ ആൻസർ പേജ് 68 പാർട്ട് 1-ലുണ്ട്. MR ആണ് ആൻസർ. പിന്നെ 21-ാമത്തെ ക്വസ്റ്റ്യന്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം, മൂലധന രൂപീകരണം, വരുമാനം, സമ്പത്ത്. ഇതിലൊറ്റപ്പെട്ടത് പേജ് 28 പാർട്ട് 2-ലുണ്ട്. അതിൻ്റെ ആൻസർ മൂലധന രൂപീകരണം. 22-ാമത്തെ ക്വസ്റ്റ്യന്, പലിശ, പാട്ടം, പെൻഷൻ, ലാഭം. അതിലേതാണ് ഒറ്റപ്പെട്ടത്? അതിൻ്റെ ആൻസർ പെൻഷനാണ്. പേജ് 24 പാർട്ട് 2-ലുണ്ട് അതിൻ്റെ ആൻസർ. പിന്നെ 23-ാമത്തെ ക്വസ്റ്റ്യന്, SBI, കനറ ബാങ്ക്, RBI, പഞ്ചാബ് നാഷണൽ ബാങ്ക് അങ്ങനെ തന്നാണ്. അതിലൊറ്റപ്പെട്ടത് RBI ആണ്. അതിൻ്റെ ആൻസർ പേജ് 52 പാർട്ട് 2-ലുണ്ട്.